മഴ പെയ്തു തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിരുന്ന മാമലക്കണ്ടം കാണാൻ ഞാനും കൂട്ടുകാരും യാത്ര തുടങ്ങി. ടാറ്റയുടെ ആൾട്രോസ് കാറിലാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. കാറിൻ്റെ കംഫർട്ടും മൈലേജും ഒക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. 8 മണിക്ക് പോകാമെന്ന് പറഞ്ഞവർ വന്നപ്പോൾ 9:30 ആയി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. ഇനി നമുക്ക് യാത്രയിലേക്ക് കടക്കാം. നോർത്ത് പറവൂരിൽ നിന്നും ആലുവ പെരുമ്പാവൂർ കോതമംഗലം വഴിയാണ് ഞങ്ങൾ പോകുവാൻ തീരുമാനിച്ചത്. കോതമംഗലത്ത് എത്തിയതിന് ശേഷം അവിടെ നിന്ന് തട്ടേക്കാടുള്ള വഴിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. നേര്യമംഗലം വഴിയാണ് സാധാരണ എല്ലാവരും പോകുന്നത്. ആ വഴി തന്നെ പോയാൽ മതിയായിരുന്നു. നേര്യമംഗലത്ത് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് മാമലക്കണ്ടം വളരെ നല്ല റൂട്ടിൽ കൂടി എത്താവുന്നതാണ്. പക്ഷേ തട്ടേക്കാട് വഴി മാമലക്കണ്ടം കയറുകയാണെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അപ്പൊ നമ്മുടെ ആ അൾട്രോസ് കുന്നും മലയൊക്കെ കയറി ഇവിടം വരെ എത്തിയേട്ടാ. അപ്പൊ നമ്മ തട്ടേക്കാട് തറയി ഇപ്പോ ഭൂതത്താങ്കെട്ടിലെ എന്നുള്ള പെരിയാറിന്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ മോട്ടർ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ളൊരു പുഴയാണ് കേട്ടോ പെരിയാറ്. എടാ മീൻ പിടിക്കണ്ടറാ. ദേ അവിടെ ചുറ്റത്തായിട്ട് ആൾക്കാർ മീനെയൊക്കെ പിടിക്കാനുണ്ട്. വലയൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല വലിയ കട്ടിലെ ജോബൊക്കെ ഉണ്ടാവും. അത് മലക്കണ്ടം കയറാൻ പോണേണ്. ഗൈസ് റൈഡേഴ്സ്, ഇന്റെ എക്സോസ്റ്റിലോട്ട് വേറെ ലെവലാണ്. ലെഫ്റ്റ് ലെഫ്റ്റ് ഇതേ പന്ത്രട്ട മാമലക്കണ്ടം. മാമലക്കണ്ടം കയറാൻ പോകുമ്പോൾ ഈ കാണുന്ന കട നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കരുതുന്നത് നന്നായിരിക്കും. വേറെ കടകളൊന്നുമില്ല.
ആൾട്രോസോ ഓഫ് റോഡ് അടിക്കാൻ പോകും. ആദ്യം നോക്കട്ടെ ഗ്രൗണ്ട് ഉണ്ടാന്ന് നോക്കട്ടെ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. കല്ലുണ്ട് ഇങ്ങാടാക്ക്. ആ അത് തന്നെ. ഓക്കെ ഇങ്ങോട്ട് എടുത്തോ 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 എടുത്തോ. കുഴപ്പമില്ല പോന്നോ എടുത്തോ എടുത്തോ. ഇതിലെടുത്തു ഇതിലെടുത്തു. കാലും എടുത്തെടുത്തോട്ടാ. ഇതിലെടുക്ക് ലെഫ്റ്റ് എടുക്ക് ലെഫ്റ്റ് എടുക്ക്. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു റൈറ്റ് വീലിന്റെ അടുത്ത്. അടിയിൽ ഒരു കല്ല് വന്ന് അതാണ് വീല് തിരിക്കാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇതാണെന്നോണ ഓഫ് റോഡ് എന്ന് പറഞ്ഞത്. പറഞ്ഞ പോലെ ദൃശ്യ ഭംഗി മറ്റേ വീഡിയോ കാണുന്ന പോലെ സംഭവം. വീഡിയോയില് ഈ പറഞ്ഞ പോലെ കുറച്ചു മണി കളർ ആഡ് ചെയ്യും. ഈ റൂട്ടാണ് കാണിക്കുന്നത്. ഈ വഴിയാണ് കാണിക്കുന്നത്. ഇതായിരിക്കോളൂ ആ ഈ റൂട്ട് തന്നെ കാണിക്കണത്. വീഡിയോയിൽ വരുമ്പോ കുറച്ചും കൂടി ഭംഗി വരും. സെയിം സ്ഥലമാണ് ഇവിടെ മറ്റേ ആനനെയൊക്കെ കാണുമെന്ന് പറഞ്ഞത്. അത്യാവശ്യം ഒരു കാട്ടിന്റെ അകത്തൂടി ഒരു യാത്ര. പക്ഷെ ഇതിലും ഇത് വെള്ളം ഈ കോൺക്രീറ്റ് കാരണം അത്ര ഹാർഡ്നെസ് ഫീൽ ചെയ്യണം. അത് നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അശോക് ലൈലാൻഡ് വന്നിരിക്കുന്നു. മാമലക്കണ്ടം വരുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുക. ലോക്കൽ ആൾക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങുക. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെ ചെറിയ അരുവികളൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയി കുളിക്കാനൊക്കെ നിൽക്കണമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ചെറിയ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. അവിടെ കാണാൻ പറ്റും. അപ്പോൾ മഴ ചാടി തുടങ്ങിയിട്ടുണ്ട്. എടാ മഴ വീണ് തുടങ്ങി. മഴക്കാർ നല്ല അടിപൊളി മഴക്കാരുണ്ട്. മഴ പെയ്തു തുടങ്ങി. നമുക്കിവിടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ പച്ചപ്പും ഹരിതാപവും അതൊക്കെ കണ്ട് എന്താ പറയുക ഒരു കാട്ടിലൂടെ ഉള്ളൊരു ഡ്രൈവ് ആസ്വദിക്കാം. ഇവിടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആനയെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൾട്രോസ് ഈ കുണ്ടും കുഴിയൊക്കെ കയറി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു പവറിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ഇനീഷ്യലി ഒരു ചെറിയ പവർ ലോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെ കയറ്റങ്ങളും വളവുകളൊക്കെ നല്ല സ്റ്റെബിലിറ്റിയോടെ തന്നെ കയറ്റുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഈ ഓഫറിൻ്റെ ടൈമിൽ നമുക്ക് അഡീഷണൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ തന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ കടക്ക് ഈ പേരിടാൻ കാരണേ ഇവിടെ രാത്രിയാകുമ്പോൾ സ്ഥിരം ആന വന്ന സ്ഥലം ഇതുകൊണ്ടാണെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. രാത്രി കാലങ്ങളിൽ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പണി കിട്ടും.
അപ്പൊ മാമലക്കണ്ടമ്മ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ആനക്കട എത്തണം. ആനക്കട എത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഒന്ന് രണ്ട് കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. നമ്മുടെ അൾട്രോ സ്കൂട്ടർ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മാമലക്കണ്ട ഗവൺമെന്റ് സ്കൂളാണ്. ഈ സ്കൂളിനൊരു പ്രത്യേകത ഉണ്ട്, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ ഏക സ്കൂളാണത്. അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ മഴ കുറവായത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മരം അല്ലേ.